നിങ്ങൾക്ക് ദാമ്പത്യം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. എന്ത് സാമ്പത്യം? സാമ്പത്യം അല്ല ദാമ്പത്യം, രണ്ടും കണക്കാം. സാമ്പത്യവും ഇല്ല ദാമ്പത്യവും നല്ല പോലെ ഇല്ല. സാമ്പത്തികമൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ പണിക്ക് പോകണം. എനിക്ക് തോന്നി എന്ത് പറഞ്ഞു തുടങ്ങിയാലും ലാച്ച് പണിക്ക് പോകണില്ല എന്ന് ചോദിക്കും. എടി എനിക്കിപ്പോ ജോലി റെഡി ആയിട്ടുണ്ട്, അത് പോകാൻ വേണ്ടിട്ടല്ലേ നിന്നെ ഡ്രസ് ഒന്ന് കഴുകിടാൻ പറഞ്ഞ. നീ അതൊന്ന് കഴുകിടന്ന്. ഇതെന്തൊരു കഷ്ടമാണിത്, ഞാൻ കഴുകൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദിവ്യ ഞാൻ എപ്പോഴും നിന്റെ പുറകെ നടക്കണം, അതൊന്ന് കഴുകിടാൻ പറഞ്ഞ. നിനക്ക് എന്താ? ഞാൻ കഴുകൂല കഴുകൂല കഴുകൂല, ഇനി എന്നോട് പറയണ്ട. ആണോ? ദിവ്യ എന്താണ്? ദിവ്യ ഞാൻ അവസാനമായിട്ട് ചോദിക്കണ്, ആ ഡ്രസ് നീ കഴുകി തരുമോ? രാവിലെ മുതൽ തുടങ്ങിയതാണ്. ശരി കഴുകി തരാം. അതാണ്, ഇതാണ് ഉത്തമയായ ഭാര്യയുടെ ആദ്യത്തെ ലക്ഷണം. ഞാൻ കഴുകി തരുമെന്നല്ല, പിന്നിപ്പോ കഴുകാന്ന് പറഞ്ഞോ. നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേനെ, ഇതാണ് ഉത്തമയായ ഭാര്യയുടെ രണ്ടാമത്തെ ലക്ഷണം. താമസിക്കണ്ട, പെട്ടെന്ന് വിളിക്ക് വിളിക്ക്. എന്താ പറയണമെന്നറിയാ. ഹലോ അമ്മേ. ആമേ സുഖമായിട്ടിരിക്കുന്നു, അമ്മക്ക് സുഖമല്ലേ? ആ അതെ അമ്മേ, ഞാൻ വിളിച്ചതേ ചേട്ടന് ഭയങ്കര ആഗ്രഹം അമ്മനോട് രണ്ടു ദിവസം വന്ന് നിൽക്കാൻ പറയണ്. ആ അമ്മ വരുമോ? അമ്മ കുറച്ച് ദിവസം ആയല്ല വന്നിട്ട്. ആ അപ്പം എന്തായാലും പോരെ, അമ്മ രണ്ടു ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്തോ. ശരി അമ്മേ. ആ നീ എന്താ പറഞ്ഞ, രണ്ടു ദിവസത്തെ ഡ്രസ്സ് എടുത്തോളാനാ? അതൊന്നും വേണ്ട, അമ്മ ഇവിടെ വരുന്നു, നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നു, അതായത് മുറ്റം തൂക്കുന്നു, പെര തൂക്കുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം വെക്കുന്നു, വൈകിട്ട് അമ്മ തിരിച്ചു പോകുന്നു. അല്ലാതെ നിന്റെ അമ്മയുടെ ചെലവൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. അയ്യോ ഞാൻ എന്റെ അമ്മേനല്ല വിളിച്ചത്, പിന്നെ നിങ്ങളുടെ അമ്മേനെ വിളിച്ചേ. എന്റെ അമ്മേനെ? ആ നിങ്ങളുടെ തുണി കഴുകണത് നിങ്ങളുടെ അമ്മയായിരിക്കണം. എന്റെ അമ്മേനെയാണ് വിളിച്ചു വരുത്തിയത്? എടി 6 മാസം മുമ്പ് അമ്മ ഇവിടെ വന്നിട്ട് നീയും അമ്മയും കൂടെ ഭയങ്കര അംഗപ്പെട്ടല്ലായിരുന്ന. ആ ഇനത്തിലെ 40,000 രൂപ നഷ്ടമാണ് ഈ വീട്ടിലുണ്ടായത്. അതെങ്ങനെ, ഞാൻ ഈ ഹാളിൽ നിൽക്കുമ്പോൾ ഒരു പ്ലേറ്റ് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, മുറിയിൽ നിന്ന് ഒരു കഞ്ഞിക്കല ഇങ്ങോട്ട് പോകുന്നു. മഹാഭാരതത്തിൽ മാത്രമേ ഞാൻ അങ്ങനെയുള്ള യുദ്ധമൊക്കെ കണ്ടിട്ടുള്ളൂ. 40,000 രൂപ എന്ന് പറഞ്ഞാലേ 2 വാഷിംഗ് മെഷീൻ മേടിക്കാനുള്ള കാശുണ്ട്. നീ ഇപ്പൊ തന്നെ വിളിച്ച് അമ്മയോട് വരണ്ടെന്ന് പറ. അപ്പൊ ഈ തുണി ആരാലക്കും? ഞാൻ അലക്കിക്കോളാം. അതാണ്.